അപ്പോഴത്തേക്ക് അവളെ പിടിച്ച് വലിച്ച് എന്റെ കൈയും പിടിച്ച് എന്റെ ഒരു കമ്പ് ഉണ്ടായിരുന്നു, അവരെ അതുകൊണ്ട് അടിച്ചിട്ട് അവർ വിട്ടില്ല, എന്നെ വലിച്ചരച്ചോണ്ട് പോയി. വിനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, ഈ കുട്ടിയുടെ സഹോദരൻ മാധ്യമങ്ങളോടക്കം പറയുന്നുണ്ട്, ഈ പോകുന്ന സമയത്ത് ഒരു കുറിപ്പ് ഈ കുട്ടിയുടെ കയ്യിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അത് കേന്ദ്രീകരിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? അറിയ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതുവരെയും നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രദേശവാസികളുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയാണ് അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ദിവസമായി ഈ ഒരു വാഹനം സംശയാസ്പദമായി പരിസരങ്ങളിൽ കാണാൻ ഇടയായിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയും അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ട്യൂഷന് പോകും വഴി ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നതും ഇവരെ നോക്കുന്നതുമായിട്ടുള്ള ചില സംശയങ്ങൾ ഈ കുട്ടിയും തോന്നിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം അതിന് തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ ആ കാർ അതേ കാർ തന്നെ ഉണ്ടായിരുന്ന നാലു പേർ ചേർന്ന് തട്ടിക്കൊണ്ട് പോയി കുട്ടി. വിനീഷ്, അതായത് ഈ പരിസരത്ത് ഇതേ വാഹനം ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കണ്ടിരുന്നു എന്ന് ഈ കുട്ടിയുടെ സഹോദരൻ പറയുന്നുണ്ട്. അതോടൊപ്പം നാട്ടുകാരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആസൂത്രിതമായി നടന്ന ഒരു തട്ടിക്കൊണ്ടു പോകൽ തന്നെയാണ് അത്. ആ ഒരു രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ദിവസങ്ങളായി ഇത്തരത്തിൽ ഇവർ പ്ലാൻ ചെയ്ത് ആ സ്ഥലത്ത് വന്നിരുന്നു, ഇന്നാണ് ആ ഒരു സൗകര്യമൊത്ത് കിട്ടിയത് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ, തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാഹനം ഇവിടെ ഈ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും അല്പസമയം മുന്നേ വന്ന ശബ്ദ സന്ദേശവും അതിന് അതുകൂടി ആയപ്പോൾ തന്നെ കൃത്യമായി 500,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദ സന്ദേശം നൽകുകയായിരുന്നു. അപ്പോ ഏറെക്കുറെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളത് തന്നെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ് പി അടങ്ങുന്ന വലിയ സംഘം ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നു. ഇവിടെ വന്ന് എല്ലാവരുടെയും മൊഴി കൃത്യമായി രേഖപ്പെടുത്തി, അതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇതിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. വിനീഷ്, ഒരു കാര്യമുണ്ട്, ഈ കുടുംബത്തില് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും സംഘവുമായിട്ടോ ആളുകളായിട്ടോ എന്തെങ്കിലും വൈരാഗ്യമോ പണമിടപാടോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണോ ഇത് എന്നുകൂടി സംശയം ഉയരുന്നുണ്ട് പല ഭാഗത്തു നിന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ബന്ധുക്കൾ എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ? ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവർ വീട്ടില് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ് ഇവരുടെ താമസമായിരുന്നത്. ഇവർക്ക് അങ്ങനെ കുടുംബപരമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ പോലീസും പറയുന്നില്ല, അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും. അപ്പോ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പോലീസ് അന്വേഷിക്കുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല ആര്യ, നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. വളരെ വിപുലമായ അന്വേഷണം നടക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? അതായത് ഈ വണ്ടിയുടെ ഓണർ, അതായത് ഉടമയുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ആര്യ. അത് പൂയപ്പള്ളി സ്ഥലത്തുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത് കരുനാഗപ്പള്ളിയിലാണ് ഈ വാഹനമുള്ളത് എന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായ വിവരം. അത്തരത്തിൽ ആകെ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഈ സംഭവം നടന്നത്. കൊല്ലം ജില്ലയ്ക്കുള്ളിൽ തന്നെ അവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം MC റോഡിലെ ഓരോ വാഹനങ്ങളും അരിച്ചു പിറക്കി പരിശോധിക്കുകയാണ്. ഓരോ വാഹനങ്ങളും പരിശോധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അല്പം മുമ്പാണ് നാടിനടുക്ക് ഈ സംഭവം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ നമ്മൾ അത്ര ഗൗരവമായി ഈ വാർത്ത എടുത്തിരുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് ഈ സംഭവത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. ആദ്യം ഈ അമ്മയുടെ ഫോണിലേക്ക് ഒരു പുരുഷൻ്റെ കോൾ വന്നു, അധികം സംസാരിച്ചില്ല. അതിനുശേഷം ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ഫോൺ കോൾ വന്നു. അപ്പോഴാണ് 500,000 രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ജനപ്രതിനിധികൾ, ജയലാൽ അടക്കമുള്ള MLA, ജയലാൽ, KB ഗണേഷ്കുമാർ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പെട്ടെന്ന് നമ്മുടെ സംസ്ഥാനത്ത് തരം ഒരു സംഭവം നടക്കുമ്പോൾ അത് ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള സംശയം ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിരുന്നു. എന്തെങ്കിലും കുടുംബതർക്കമോ സാമ്പത്തിക പ്രശ്നമോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യമാണെന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിലേക്ക്. അതിനെപ്പറ്റി അറിയത്തില്ല. 500,000 രൂപ ചോദിച്ചോ. 500,000 രൂപ ചോദിച്ച് ക്യാഷായിട്ട് ചോദിച്ചു.
ആദ്യം പറഞ്ഞ വാഹനം നമ്പർ വരണം, പിന്നെ സെക്കൻഡ് സാറാണ് ലാസ്റ്റ് സംശയങ്ങളുണ്ടോ? ഇല്ല, അവർ അല്ല, അങ്ങനെ അവരൊന്നും തോന്നുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ കിട്ടുന്നില്ല. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ബന്ധുക്കളുടെയും അതോടൊപ്പം അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെയും പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ബന്ധുക്കൾ പറയുന്നത് മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഒരു കോൾ ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇതിനു പിന്നിൽ ഒരു ആസൂത്രിതമായ ഒരു സംഘം പ്രവർത്തിച്ചു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാറ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം മാത്രം ഇപ്പോൾ ഫലവത്താകില്ല എന്ന് കരുതേണ്ടേ? അതായത് നമുക്ക് ഈ സാധാരണമായി പോലീസിൻ്റെ അന്വേഷണത്തിലുള്ള സംഭവമല്ല. കാരണം ഇത് ആദ്യമായാണ് ഈ കൊല്ലത്തെ ഈ പ്രദേശം പോലെയുള്ളൊരു സ്ഥലത്ത്, വളരെ ജനസാന്ദ്രതയുള്ളൊരു സ്ഥലത്ത് ഇത്തരമൊരു വലിയ സംഭവം ഉണ്ടാകുന്നുണ്ട്. ആദ്യം ഈ സഹോദരൻ ഈ വിഷയം പറഞ്ഞുവെങ്കിലും നാട്ടുകാർ വിശ്വസിച്ചില്ല. പിന്നീടാണ് ഈ സഹോദരൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴാണ് ഈ ഇത്തരത്തിലൊരു വളരെ ഗൗരവതരമായൊരു സംഭവം നടന്നു എന്നുള്ളത് മനസ്സിലായത്. പിന്നീട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. അപ്പോഴത്തെ കാറിൽ കുട്ടിയേയും കൊണ്ട് വിട്ടുപോയ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. കുഞ്ഞിൻ്റെ അമ്മയുടെ ഫോണിലേക്കാണ് ആദ്യം ഫോൺ കോൾ വന്നത്. തുടർന്ന് കുട്ടി സുരക്ഷിതയാണെന്നും ആ വിളിച്ച സ്ത്രീ പറയുകയായിരുന്നു. ഈ കുട്ടിയെ കാണാതായത് ട്യൂഷൻ കഴിഞ്ഞ് സഹോദരനൊപ്പം മടങ്ങുമ്പോഴാണ്. ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുന്നുണ്ട്. 4 പുരുഷന്മാരും ഒരു സ്ത്രീയും ഈ കാറിലുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, അത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളക്കാറാണ്. ഈ സഹോദരനെ തള്ളി മാറ്റിയ ശേഷമാണ് ഈ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. സ്ത്രീ ഉൾപ്പെടെ 4 പേർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ മുഖം മൂടി ധരിച്ചിരുന്നു. അതുകൊണ്ട് പക്ഷേ ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് ഈ സഹോദരൻ കൊച്ചുകുട്ടിയാണ്, അവന് അറിയാവുന്ന ആളുകളല്ല. സഹോദരൻ കാറിൽ തൂങ്ങിക്കിടക്കുന്നതാണ് ആദ്യം കണ്ടത് ദൃക്സാക്ഷി. കാരണം ഈ കുട്ടിയെ സ്വന്തം സഹോദരൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ചെറുക്കാൻ ഒരുപക്ഷെ ശ്രമിച്ചു കാണും. വളരെ ബോൾഡായി കുട്ടി പിന്നീട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് കുട്ടിയെ ഈ കാറിലുള്ളവർ തള്ളി ഇടുകയായിരുന്നു. പിന്നീട് കാർ വളരെ വേഗത്തിൽ ഓടിച്ചുപോയി. ഇപ്പോൾ നാട്ടുകാരടക്കം നിരവധി ജനപ്രതിനിധികളടക്കം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. നേരത്തെ പറഞ്ഞപോലെ MC റോഡ് അരിച്ചു പിറക്കിയുള്ള അന്വേഷണമാണ്. കൊട്ടാരക്കര ഭാഗത്തു നിന്ന് പോകുന്നതും വരുന്നതുമായ വാഹനങ്ങളെല്ലാം ഈ വെള്ളക്കാർ കേന്ദ്രീകരിച്ചാണ് എങ്കിൽ പോലും എല്ലാ വാഹനങ്ങളും പരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണ പുരോഗതി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നാണ് ഈ ഫോൺ കോൾ വന്നത് എന്ന് അമ്മ പറഞ്ഞു. ആദ്യം ഒരു പുരുഷൻ സംസാരിച്ചു, അതിനുശേഷം ഒരു സ്ത്രീയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഈ സ്ത്രീയാണ് 5 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. അഭിഷേക് സാർ ഏതായാലും ഒരു വളരെ ഗൗരവതരമായൊരു സംഭവമായി പോലീസ് കാണുന്നുണ്ട്. നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്, ബന്ധുക്കൾ പരിഭ്രാന്തിയിലാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ MLA മാർ അടക്കം എത്തുകയും അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ 5 ലക്ഷം രൂപയൊക്കെ ആവശ്യപ്പെട്ട് ഒരു കുട്ടിയെ നമ്മുടെ നാട്ടിൽ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് കേട്ടുകളുമില്ലാത്ത, അതുകൊണ്ട് തന്നെ പോലീസിനും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. എങ്ങനെ അന്വേഷണം തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പൂയപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ഈ വണ്ടിയുടെ ഉടമസ്ഥനെ സംബന്ധിച്ചുള്ള വിവരം പോലീസിന് കിട്ടിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് വാഹനമുണ്ട് എന്നുള്ള സൂചനകളും ഉണ്ട്. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും കരുനാഗപ്പള്ളി ഭാഗത്താണ് ഈ കാർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്കതിൻ്റെ വ്യക്തത കുറച്ചുകൂടി വരാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിവരം ലഭിക്കുന്നവർക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ അടക്കം ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിലൂടെ വലിയ തരത്തിൽ ഈ കുട്ടിയുടെ ചിത്രമടക്കം പോലീസ് ഇപ്പോൾ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇന്നലെ അല്പം മുമ്പ്, അതായത് ഈ ഓയൂർ സ്വദേശി റെജിയുടെ മകൾ അഭിഗേൽ സാറയാണ് ഓയൂർ മരുതൻ പള്ളിക്ക് സമീപമായി തട്ടിക്കൊണ്ടുപോയത്. വൈകിട്ട് 4 മണിക്ക് നടന്ന സംഭവത്തിൻ്റെ ഗൗരവം അല്പം കഴിഞ്ഞാണ് നമ്മളടക്കം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച അന്വേഷണം ഉണ്ട്. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിഗേൽ സാറ. ഈ കാറ് നേരത്തെ ഈ കുട്ടി തട്ടിക്കൊണ്ടുപോയ കാർ നേരത്തെ ഈ പരിസരത്തുണ്ടായിരുന്നു സൂചനകൾ ചില നാട്ടുകാർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ മക്കൾ പറഞ്ഞിരുന്നതായി കുട്ടിയുടെ അമ്മയും പറയുന്നുണ്ട്. കുട്ടി സുരക്ഷിതയാണ് എന്ന് ഈ വിളിച്ച സ്ത്രീ അമ്മയെ അറിയിച്ചു എന്നുള്ളത് അല്പം ആശ്വാസകരമായ കാര്യമാണ്. പണം നൽകിയാൽ മാത്രം മോചിപ്പിക്കാം എന്നാണ് ഈ തട്ടിക്കൊണ്ടുപോയവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഫോൺ കോളിൻ്റെ ആധികാരികത ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ റോഡിലും കൊട്ടാരക്കര, ആയൂർ, ഓയൂർ ഭാഗത്തേക്കുള്ള ഇട റോഡുകളിലടക്കം പോലീസിൻ്റെ വലിയ വിന്യാസമുണ്ട് എന്നുള്ളതാണ്. MC റോഡിലടക്കം വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞു നിർത്തി
പരിശോധിക്കുകയാണ്. പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. വ്യക്തത വരാൻ ഇനി കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട്, ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പോലീസ് നാല് ചുറ്റും പോലീസിന് ഈ പറഞ്ഞതുപോലെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിഗേൽ സാറ റിജിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിയോടുകൂടിയിട്ടാണ് സഹോദരനൊപ്പം ട്യൂഷന് പോയി മടങ്ങവേ ഈ കുട്ടിയെ ഒരു സംഘം, വെള്ളക്കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടു പോകുന്നത്. സഹോദരനെ അടിച്ചിട്ട ശേഷമാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെയും കൊണ്ട് പോകുന്നത്. ആ കുട്ടിക്ക് ചെറിയ രീതിയിൽ മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു 4-അംഗ സംഘമാണ് എന്നുള്ളതാണ് ആ സഹോദരൻ മാധ്യമങ്ങളോടക്കം പറഞ്ഞ ഒരു വിവരം. ആ ഒരു പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം. അത് അമ്മച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചില്ല. അപ്പോഴത്തേക്ക് അവിടെ പിടിച്ച് വലിച്ച് എന്റെ കൈയും പിടിച്ച് എന്റെ ഒരു കമ്പ് ഉണ്ടായിരുന്നു, അവരാ അതും കൊണ്ട് അടിച്ചിട്ട് അവര് വിട്ടില്ല, എന്നെ വാലി ചരച്ചോണ്ട് പോയി. എനിക്കറിഞ്ഞുകൂടാ 3 ആണുങ്ങളും ഒരു പെണ്ണും. അതിനെ പറ്റി അറിയത്തില്ല. 5 ലക്ഷം രൂപ ചോദിച്ചോ 5 ലക്ഷം രൂപ ചോദിച്ചു ക്യാഷ് ആയിട്ട് ചോദിച്ചെന്ന് പറയാം. വെരിഫൈ ചെയ്യുന്നുണ്ട് ആദ്യം പറഞ്ഞ മാതിരി നമ്പർ വരേണ്ട അല്ല, അങ്ങനെ അവർക്കും തോന്നുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ ഒരു കിട്ടുന്നില്ല. നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്തിട്ട്.